എട്ട് പത്തെണ്ണം ഉണ്ട് കേട്ടോ. ഒരു താറാവ് കുട്ടിയാണ് കേട്ടോ നമ്മള് വരാല് പിടിക്കാൻ ഇറങ്ങിയത്. നമ്മുടെ മോൺസ്റ്റർ എന്ന് പറഞ്ഞാണ്ട് ബ്രാവോടെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്, ഇന്തോനേഷ്യൻ. അടിപൊളി ഉക്കപ്രേഷ്യമാണ് കേട്ടോ. ജസ്റ്റ് ഇതിന്റെ നീളം എന്താണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ വെള്ളത്തിലൂടെ വരുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇത് എറിഞ്ഞിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ചുമ്മാ വലിച്ചു കൊടുത്തൊക്കെയാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുമോ. ഈ സ്പിന്നർ വരുത്തി ചാടുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അവിടെ വിട്ടുണ്ട് സാധനം. ഇതിങ്ങനെ ഇട്ടുകൊണ്ട് പതിയെ പതിയെ ഇങ്ങനെ കുലുക്കി കൊടുത്ത് അവിടെ എവിടെയെങ്കിലും മീൻ എടുക്കണ മൂടിലാണെന്നുണ്ടെങ്കിൽ എന്തോ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാം. ഇതേമാതിരി ഉണ്ടാവും അറിഞ്ഞില്ലേ. അയ്യോ നമ്മളെ നേരത്തെ സെയിം അവസ്ഥയാണ്. മീനെന്താണ് അവിടെ കുടുങ്ങി കിടക്കുക. ടൈറ്റിൽ തന്നെ പിടിച്ചില്ലേ. നമ്മളെ താറാവ് താറാവ് മുകളിലെത്തിയാണ്. ഹുക്ക് നോക്കിയാണ്, അടിപൊളി സാധനം. ഇത് ഈ പച്ച ഒന്ന് കാണിച്ച, ഇതാണ് മുതൽ കേട്ടോ. ഹുക്ക് കഴിഞ്ഞ അവിടെ കിടന്നോളായിരുന്നില്ലേ. അടിപൊളി വരാലോ മക്കളെ. വരാല് പിടിക്കാൻ പോകുമ്പോൾ ഈ സാധനം നമ്മുടെ കയ്യിൽ നിർബന്ധമാണ് കേട്ടോ. ഇപ്പം അതൊക്കെ നമ്മുടെ താറാവ് താറാവിനെ മുണിങ്ങി അണ്ണാക്കിലെത്തിയെന്ന് പറഞ്ഞില്ലേ. സാധനം ഉണ്ട, അടിപൊളി കിട്ടിക്കാച്ചി ആയിട്ടാണ് കേട്ടോ. നാടൻ വരാൽ ഇതാണ് കേട്ടോ. നമ്മുടെ താറാവ് മല ഒരിത്തരും കൂടി അടിച്ചാണ് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് തന്നെയായിരുന്നു പച്ച താറാവ് മല കേട്ടാ. അടിപൊളി ഈ ചെറിയ ചാലിന്ന് ഇത് മറ്റവൻക്ക് അവിടെ ഇവിടുന്ന് നേരത്തെ സ്ട്രൈക്ക് കിട്ടി പോയിനി. അപ്പൊ ആ ഒരു ഇതിൽ എറിഞ്ഞു നോക്കിയതാ ഓൻക്ക്. ആ അതുകൊണ്ടാണ് സംഭവം കേറാഞ്ഞ്.
ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞൊക്കെയാണെങ്കിൽ മൂന്നും അടിച്ചത് ഒരേ സ്പോട്ടിൽ നിന്ന് ഒരു ചെറിയ ചാലുന്നാണ് കേട്ടോ. നല്ല ഉക്കപ്പാണ്, ഒന്നോട്ട് കിട്ടാത്തിക്കോടാ. നമ്മളെ താറാവിന്റെ റിസൾട്ട് കണ്ടില്ലേ, നാലെണ്ണാണ് കേട്ടോ ഇതിൽ നമുക്ക് അടിച്ചത് ഈ താറാവുമല്. ബാക്കിയുള്ള വേറെ ഫ്രോഗമല ഒക്കെ ബ്രാവോന്റെ ഇതുപോലെ തന്നെ അടിച്ചത്, പടക്കിണ ജാതിയായിരുന്നില്ലേ. അപ്പൊ നല്ല കിട്ടിക്കാച്ച ഐറ്റംസ്, സാധനത്തിന്റെ ഒക്കെ വലുപ്പം നോക്കിയാണ് ഇതണ്ട അടിപൊളി. പത്തെണ്ണം ഉണ്ട് കേട്ടോ, വരുന്ന കിടക്കുന്ന സാധനങ്ങളൊക്കെ 12 വരാല് ഫുള്ള് നമ്മുടെ ബ്രാവോ ഫ്രോഗിൻ്റെ വ്യത്യസ്ത വെറൈറ്റികളിൽ അടിച്ചതാണ് കേട്ടോ.